हाय फ्रेंड्स वेलकम बैक इन नमुक तेना चोरुक नोकियालो आद्यमायान चानल का सब्सक्राइब शेयर कमेंट मरकरुद ഞാനിവിടെ റേഷൻ അരി കൊണ്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ 4 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് 2 മണിക്കൂർ നേരം കുതിർത്തു വെച്ചു തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചാലും ഏറ്റവും നല്ലതാണ് സാധാരണ റേഷൻ അരി കൊണ്ട് ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതേ രീതിയിലാണ് ചെയ്യാറുള്ളത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പൊന്നി അരി കൊണ്ട് ചോറ് വെച്ചതുപോലെ ഉണ്ടാവും പെട്ടെന്ന് ചോറ് കേടാവുകയുമില്ല मट अरी या नर वेल अर मणिकूर् वेट अरी ना कई शेष वेट उपयोग समयत नोल कड़क यानिवे और पत् पन्द्रुद चीट इत चल रीती नमुक कट्चण इेपोले नमुक कट्चेक अधिक चुदाव पा ഇത് അരിയുടെ കൂടെ ചോറിലിട്ട് വേവിക്കാനുള്ളതാണ് 4 ഗ്ലാസ് അരിയിലേക്ക് ഞാൻ ഒരു 10 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഈ ചോറ് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളത്തിന്റെ അളവ് കിട്ടൂല ചോറ് വെന്തു വരുന്ന സമയത്ത് നമുക്ക് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ചോറിലേക്കുള്ള വെള്ളം തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ കൂടിപോയാൽ ചോറിൽ കയ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉലുവ അല്പം കുറച്ചിടുന്നതാണ് നല്ലത് പാകത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഉപ്പയാണ് 1/4 വേവ് ആവുന്നതുവരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇത് തേങ്ങാച്ചോറാണല്ലോ അപ്പോൾ തേങ്ങ വേണം തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചിരവി വെക്കണം നമുക്ക് തുറന്നു നോക്കി വേവെല്ലാം നോക്കാം ഒരു 1/4 ഭാഗം വേവായിട്ടുള്ളൂ വെള്ളം വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ഒന്ന് മിക്സ് ചെയ്തു नमुक अल्पम कूड़ी अटच वेविकण इेवेल पाक वो ई समत नमुक ते चवी वो चेर्त इत मिक्सी अटिक आवश्यम ते चवी चेर्त मेल चोर ना मिक्स ई वेम वटचना ई समत ते चेर्त नेस्ट चोरी वेम तिच समयत उलव ഉള്ളിയും എല്ലാം ഇടുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട് അങ്ങനെ ചേർക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഈ രീതിയിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു പാകത്തിന് വേവായിട്ടുണ്ട് വെള്ളമെല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ബീഫ് വരട്ടിയതിന്റെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ചേർത്ത് നമുക്ക് കഴിക്കാം ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു Thank you.